സുൽത്താൻ ഉൽ ഹിന്ദ് ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റഹമത്തുലായി അലഹി തങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഏതാനും കറാമാത്തുകൾ പറയുന്ന ഒരു വീഡിയോ ആണിത് ഹാജ തങ്ങളുടെയും ഹലീഫമാരുടെയും പേരും പ്രശസ്തിയും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് എല്ലാ മതവിഭാഗക്കാരും അവരെ ആദരിക്കുന്നു അനുസരിക്കുന്നു എന്നാൽ ചില ആളുകളുടെ മനസ്സിൽ അസൂയ വളരാൻ ഇത് കാരണമായി ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തനായ ഷംസുദ്ദീൻ ഇൽ എന്ന സുൽത്താനായിരുന്നു ഡൽഹിയുടെ ആത്മീയ നേതൃത്വം ഹാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കഹിദ് പി എന്ന മഹാന്റെ കരങ്ങളിലായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും മഹാനെ ആദരിക്കുന്നു മഹാനവറുകളെ സന്ദർശിക്കാൻ സുൽത്താൻ ഇൽതുമിഷ് ഖാൻഗാഹിൽ ചെല്ലുന്നു സുൽത്താൻ ഇൽത്തുമിഷ് മഹാന്റെ മുരീദാകുന്നു മുരീദ് ഷെയ്ഖിനോട് കാണിക്കുന്ന എല്ലാ ആദരവും സുൽത്താൻ തന്റെ ഷെയ്ഖിനോട് കാണിക്കുന്നു കൊട്ടാരത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ചില പണ്ഡിതന്മാർക്കും ഇതൊന്നും രസിച്ചില്ല പിശാച്ച് അവരെ വല്ലാതെ വഴിതെറ്റിച്ചു അസൂയ വളർന്നു വലുതായപ്പോൾ അവർ കടുങ്കൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കുത്തുബുദ്ദീൻ ഭക്തിയാർ കഹഹിദ് ദഹലബി തങ്ങൾക്കെതിരെ അപവാദ പ്രചാരണം നടത്തുക അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു ഒരു ദിവസം ഒരു യുവതി രണ്ടു മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി കൊട്ടാരത്തിലെത്തി എന്നിട്ട് സുൽത്താനെ മുഖം കാണിച്ചു യജമാനരെ ഈ പാവപ്പെട്ട അപലയായ പെണ്ണിനോട് കരുണ കാണിക്കണം ഞാൻ നീതി തേടി വന്നതാണ് പറയൂ എന്താണ് നിന്റെ പരാതി സുൽത്താൻ ഇൽത്തുമിഷ് ആ പെണ്ണിനോട് ചോദിച്ചു ഇത് ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് രണ്ടു മാസം പ്രായമായി ഇതിന്റെ പിതാവ് കുത്തുബുദ്ദീൻ ബക്തിയാർ കെഹിയാണ് അയാൾ എന്നെ വഞ്ചിച്ചു വിവാഹ വാഗ്ദാനം നടത്തി എന്നെ ഗർഭിണിയാക്കി ഇപ്പോൾ വാക്കുമാറി എന്നെയും കുഞ്ഞിനെയും അയാൾ സ്വീകരിക്കുന്നില്ല എനിക്ക് നീതി ലഭിക്കണം രാജാവ് ഞെട്ടിപ്പോയി എന്റെ ശേഖനെ കുറിച്ചാണോ ഈ കേൾക്കുന്നത് വാർത്ത കൊട്ടാരത്തിൽ ആകെ പരന്നു കാളി കേസെടുത്തു കെഹക്കി കോടതിയിൽ ഹാജരാകണമെന്ന് കാലി വിധിച്ചു ആളുകൾ ഞെട്ടി എന്തൊരു വാർത്തയാണിത് ഖാൻകാഹിലേക്ക് വാർത്ത ഒഴുകിയെത്തി ഷെയ്ഖും മുരീദന്മാരും അസഹ്യമായ ദുഃഖത്തിലായി കാക്കി അല്ലെങ്കിൽ കഹ്കി റഹ്മത്തുലായി അലഹി അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു റഹ്മാനായ റബ്ബെ ഇത് വല്ലാത്തൊരു പരീക്ഷണം തന്നെ രക്ഷപ്പെടുത്തി തരണമേ മഹാനവറുകൾ മൊറാഖബയിരുന്നു മൊറാക്കബയിൽ ഹാജാ തങ്ങളുമായി ബന്ധപ്പെട്ടു ഹാജാ തങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചു കാക്കി വിഷമിക്കേണ്ട ക്ഷമിക്കുക ഞാനുടനെ ഡൽഹിയിലേക്ക് വരുന്നു ഞാൻ എത്തിച്ചേരുന്നത് വരെ കേസെടുക്കരുതെന്ന് രാജാവിനെ അറിയിക്കുക കഹകി തങ്ങൾ വിവരം രാജാവിനെ അറിയിച്ചു ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി കാളിയും കൂട്ടരും കേസെടുക്കാൻ ധൃതി കൂട്ടി അബലയായ യുവതിക്ക് നീതി ലഭിക്കാൻ സമയം വൈകിച്ചു കൂടെന്ന് അവർ രാജാവിനെ അറിയിച്ചു നീതിമാനായ സുൽത്താൻ ഇൽത്തുമേഷ് റഹമത്തുലേഹി വല്ലാതെ സങ്കടപ്പെട്ടു കേസെടുക്കാൻ വൈകിയാൽ ജനം തന്നെ ആക്ഷേപിക്കും ഹാജ വരുന്നതുവരെ കാത്തിരിക്കാൻ കൽപ്പനയും വന്നിരിക്കുന്നു അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഹാജ തങ്ങൾ ഡൽഹിയിൽ സുൽത്താന്റെ അരികിലെത്തി ി ഹാജ തങ്ങളെ സ്വീകരിക്കാൻ ജനം ആവേശപൂർവ്വം വന്നു ഒരു ചെറിയ വിഭാഗം മാറി നിന്നു അങ്ങനെ കുത്തുബുദ്ദീൻ ഭക്തിയാർ തങ്ങൾക്കെതിരെ കേസെടുത്തു തങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഹാജ തങ്ങൾ കോടതിയിലെത്തി എന്നിട്ട് കാദിയോട് ഇങ്ങനെ പറഞ്ഞു കുത്തുബുദ്ദീൻ ബക്തിയാർ ഖഹ്കി എന്റെ മുരീദാണ് എന്റെ ഹലീഫയാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഇത്രയേറെ മുസ്ലിങ്ങൾ ഉണ്ടായത് കഹ്കിയുടെ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് കഹ്കിയെ കുട്ടിക്കാലം മുതൽക്കറിയാം ഒരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധനാണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന അടിമയാണ് അങ്ങനെയുള്ള വിശുദ്ധനെക്കുറിച്ച് നിങ്ങൾക്കങ്ങനെ ഇത്രയും നീചമായ അപവാദം പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു ഇത് പ്രചരിപ്പിച്ചവരുടെ മരണം എത്ര നീചമായിരിക്കും പരലോകത്ത് അവർ എത്ര കടുത്ത ശിക്ഷനുഭവിക്കേണ്ടി വരും അള്ളാഹുവിനെ ഭയന്നുകൊള്ളുക ഈ ആരോപണം ഉന്നയിച്ചവർ അത് പിൻവലിച്ച് കഹകിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുക അജ്മീരിൽ നിന്ന് ഡൽഹി വരെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ വന്നത് ഇത് പറയാനാണ് ഖാവിയുടെ മുഖം ചുവന്നു അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞു ഇത് കോടതിയാണ് ഇത് ഉപദേശം നൽകാനുള്ള വേദിയല്ല തെളിവുകൾ ഹാജരാക്കണം അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങണം ഖാദിയുടെ കൽപ്പന കേട്ട് ജനം നടുങ്ങി ഹാജാത്തങ്ങൾ സംസാരിച്ചു തെളിവ് തരാം എല്ലാവരും ആകാംക്ഷാഭരിതരായി എന്താണ് തെളിവ് കെഹകി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുക ഖാദിയുടെ ചോദ്യം കേട്ടപ്പോൾ ഹാജാത്തങ്ങൾ ശാന്തനായി ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിന്റെ വാക്ക് അതാണ് തെളിവ് നിന്റെ പിതാവ് ആരാണെന്ന് കുഞ്ഞിനോട് ചോദിച്ചു നോക്കൂ ഇതെന്ത് തമാശ രണ്ടു മാസം പ്രായമായ കുഞ്ഞ് സംസാരിക്കുമോ എങ്കിലും താങ്കൾ നിർദ്ദേശിച്ചത് കൊണ്ട് ചോദിക്കാം കുഞ്ഞെ നിന്റെ പിതാവ് ആരാണ് മറുപടിയില്ല പലതവണ ചോദിച്ചു കുഞ്ഞ് മറുപടി പറഞ്ഞില്ല വിമർശകന്മാർ പരിഹാസ ചിരി തുടങ്ങി പാലി ഹാജാ തങ്ങളെ നോക്കി ചിരിച്ചു ഹാജാ തങ്ങൾ ഇങ്ങനെ അറിയിച്ചു കോടതി സമ്മതിക്കുകയാണെങ്കിൽ ഞാനെന്ന് ചോദിച്ചു നോക്കാം അള്ളാഹുവിന്റെ അനുമതിയോടെ കുഞ്ഞി സംസാരിക്കട്ടെ ശരി ചോദിച്ചുകൊള്ളൂ കാതി അനുമതി നൽകി കുഞ്ഞെ നിന്റെ പിതാപാരാണ് കുഞ്ഞു വ്യക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞു കൊട്ടാരത്തിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് മോഡിയിൽ വസ്ത്രം ധരിച്ച് ഗമയിൽ ഇരിക്കുകയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ ആളുകളെല്ലാം അയാളെ നോക്കി പെട്ടെന്ന് അയാൾ ബോധം കെട്ടു വീണു കൈക്കുഞ്ഞുമായി വന്ന സ്ത്രീയും ബോധം വീണു കാക്കി തങ്ങളോട് കാതി ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് ഇത്ര മാത്രം ഞാൻ ആ സ്ത്രീക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു ആ ഉദ്യോഗസ്ഥനും പുറത്തു കൊടുത്തിരിക്കുന്നു ഹാജ തങ്ങളും കൂട്ടരും കഹകി തങ്ങളുടെ ഖാൻഗാഹിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ അപവാദ പ്രചാരകർക്കെതിരെ ജനരോഷം ഉയരുകയായിരുന്നു ഖാൻഗാഹ് ജനനിബിഡമാണ് ഖാജ തങ്ങൾ മുരീതന്മാർക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നു കുത്തുബുദ്ദീൻ ബക്തിയാർ ഖഹി ദഹലബി തങ്ങളുടെ പേരിലുള്ള മക്കാമാണിത് മഹാനവറുകളുടെ മക്ബറയാണ് ഈ കാണുന്നത് ഇതുള്ളത് ഡൽഹിയിലാണ് അങ്ങനെ സുൽത്താൻ ഇൽതുമിഷിന്റെ ദർബാറിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി അപവാദം പ്രചരിപ്പിച്ചവരെ ശിക്ഷിക്കണം അതാണ് അവരുടെ ആവശ്യം അവരെ നോക്കി സുൽത്താൻ ഇൽത്തുമിഷ് ഇങ്ങനെ പ്രഖ്യാപിച്ചു കുറ്റക്കാർക്ക് എന്റെ ശേഖ് മാപ്പ് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞാനും മാപ്പ് നൽകുന്നു ഇനി ആർക്കും ശിക്ഷയില്ല കഹകി തങ്ങളുടെ ഖാൻഗാഹിലേക്ക് തുണി തുണികൊണ്ട് മുഖം മറച്ച ഒരാൾ കയറി വന്നു ഹാജ തങ്ങളുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു അങ്ങയുടെ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കൂ ഞാൻ പാപിയായിപ്പോയി ഞാനാണ് ആ സ്ത്രീയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നോട് പൊറുക്കൂ അയാൾ പശ്ചാത്തപിച്ചു ഹാജ തങ്ങളുടെ അനിയായി മാറി അപ്പോൾ മുഖം മറച്ച മറ്റൊരാൾ കഹകി തങ്ങൾക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീയായിരുന്നു അത് അവൾ പശ്ചാത്താപ വിവശയായി വന്നിരിക്കുന്നു അവളും ഹാജ തങ്ങളുടെ ശിഷ്യയായി മാറി പിന്നീട് അവർ വിശുദ്ധ ജീവിതം നയിച്ചു ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ഹാജാ തങ്ങൾ മടങ്ങിപ്പോകുകയാണ് ഹാജാ തങ്ങളുടെ സാന്നിധ്യമുണ്ടായപ്പോൾ ഡൽഹി ആനന്ദം കൊള്ളുകയായിരുന്നു ഇപ്പോഴിതാ വേർപാടിന്റെ വേദന നിറഞ്ഞ കണ്ണുകളുമായി മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളോട് ഹാജാ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ നമുക്കിനി മഹ്ഷറയിൽ വെച്ച് കാണാം കേട്ടുനിന്നവർ വിങ്ങി പൊട്ടിപ്പോയി ഡൽഹിയിലേക്കുള്ള അവസാന യാത്രയാണിത് ഇനി ഡൽഹിയിലേക്കില്ല അതിന്റെ സൂചനയാണ് ഈ വാക്കുകൾ ഹാജാ തങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ ഡൽഹി നഗരം പൊട്ടിക്കരയുകയാണ് ായിരുന്നു കുത്തുബുദ്ദീൻ ബക്തിയാർ കഹകി ദഹലവി തങ്ങളുടെ കാൻഗാഹ് മുരീദുമാർ തിങ്ങി നിറഞ്ഞിരിക്കുന്നു കഹകി തങ്ങൾ അവരോട് സംസാരിക്കുന്നു ഹാജ തങ്ങളുടെ മഹത്വത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുകൾ കാണിക്കാൻ സാധിക്കും കഴിയുന്നതും അവരത് വെളിപ്പെടുത്താതെ നോക്കും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് കറാമത്തുകൾ വ്യക്തമാക്കുക ഒരു കറാമത്ത് വ്യക്തമായി പോയാലോ പിന്നെ കരച്ചിലും പറച്ചിലും പശ്ചാത്താപവും തന്നെ അത്തരം ഒരു സംഭവമാണ് കഹകി തങ്ങൾ ഇനി വിഭരിക്കുന്നതും ഒരു ദുഷ്ടനായ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന സംഭവം രാജാവിന്റെ പുത്രൻ ഒരു ക്രൂരകൃത്യം ചെയ്തു തൂക്കിക്കൊല്ലുക എന്ന ശിക്ഷ ലഭിക്കേണ്ട കുറ്റം മിടുക്കനും സൂത്രക്കാരനുമായ രാജകുമാരൻ കുറ്റം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ വെച്ചു കെട്ടി വൃദ്ധയായ മാതാവിന്റെ ആശ്രയമായ ഏകപുത്രൻ പിതാവ് മരിച്ചുപോയ യത്തീം ചെറുപ്പക്കാരന് താൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല അയാളെ തൂക്കിക്കൊന്നു വിവരമറിഞ്ഞ് മാതാവ് ഓടിയെത്തി നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി രാജകുമാരന്റെ കൂട്ടുകാർ വൃദ്ധയുടെ ചുറ്റും കൂടി അവരെ കളിയാക്കാൻ തുടങ്ങി അവർ ഹാജ തങ്ങളുടെയും ശത്രുക്കളായിരുന്നു ഒരേ സമയം ഹാജ തങ്ങളെയും വൃദ്ധയെയും കളിയാക്കാൻ അവർ സൂത്രം കണ്ടുപിടിച്ചു ഉമ്മ നിങ്ങളുടെ മകനെ ജീവിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരാളുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് നിലവിളിച്ച് സങ്കടം പറയണം പാവപ്പെട്ട വൃദ്ധ അത് കേട്ടി വിശ്വസിച്ചു ഹാജ തങ്ങളുടെ കാൻകാഹിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു വൃദ്ധ ഓട്ടം തുടങ്ങി ചെറുപ്പക്കാർ ആർത്തു ചിരിച്ച് രസിക്കാനും തുടങ്ങി ഹാജ തങ്ങൾ ലോഹറു നിസ്കാരത്തിന് വുളു ഉണ്ടാക്കുകയാണ് ഒരു സേവകൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് വൃദ്ധയുടെ നിലവിളി ഉച്ചത്തിൽ കേട്ടു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്ത് വേണം ഹാദിമീങ്ങൾ ചോദിച്ചു ആ ആൾ എവിടെ എനിക്ക് അദ്ദേഹത്തെ ഉടനെ കാണണം ആരെ ആരെയാണ് നിങ്ങൾക്ക് കാണേണ്ടത് പാവങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കുന്ന ആ മനുഷ്യനെയാണ് എനിക്ക് കാണേണ്ടത് വുളുവെടുത്തു കൊണ്ടിരിക്കുന്ന ഹാജാ തങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഹാദിമിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ സ്വയം വുളുവ് എടുത്തുകൊള്ളാം നീ പോയി നിലവിളിക്കുന്ന ആൾ ആരാണെന്ന് നോക്കി വാ ഹാദിം പുറത്തേക്ക് കൂടിപ്പോയി അല്പം കഴിഞ്ഞ് ഹാജാ തങ്ങൾ വൃദ്ധയുടെ മുമ്പിലെത്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് വൃദ്ധ പറഞ്ഞു എന്റെ മോനെ അവർ കൊന്നു അവനെ എനിക്ക് വേണം അവനെ മടക്കി തരൂ ഹാജ തങ്ങൾ ചിന്താകുലനായി കാണപ്പെട്ടു എന്തു ചെയ്യും വൃദ്ധ നിർത്താതെ കരയുന്നു മാതൃവേദന സഹിക്കാനാവുന്നില്ല ഹാജ തങ്ങൾ ഇറങ്ങി വൃദ്ധയുടെ കൂടെ പോയി കൂടെ കുറെ ഹാദിമീങ്ങളും കൊട്ടാരത്തിലെത്തി കൊലമരത്തിന് താഴെ പ്രിയപുത്രന്റെ ചലനമറ്റ ശരീരം വൃദ്ധ നിലവിളിച്ചു കൊട്ടാര സേവകന്മാർ വൃദ്ധയെ ആട്ടിയോടിക്കാൻ നോക്കി അപ്പോൾ ഹാജ തങ്ങളുടെ ശബ്ദമുയർന്നു ക്രൂരന്മാർ സ്വന്തം പുത്രനെ കൊന്ന് നിങ്ങളവരെ വേദനിപ്പിച്ചു വാക്കുകൊണ്ടെങ്കിലും അല്പം ആശ്വാസം നൽകിക്കൂടെ അങ്ങനെ അസർ നിസ്കാരത്തിന് സമയമായി ഹാജാ തങ്ങളും കൂട്ടരും അസർ നിസ്കരിച്ചു നിസ്കാരശേഷം ഹാജാ തങ്ങൾ ഇങ്ങനെ ദുഴ ഇരുന്നു അള്ളാഹുവേ ഇതൊരു പാവം സ്ത്രീയാണ് കൊല്ലപ്പെട്ട മകന്റെ ജീവൻ തിരിച്ചു കിട്ടണമെന്നവർ ആഗ്രഹിക്കുന്നു ഞാൻ വിചാരിച്ചാൽ അത് നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു അള്ളാഹുവേ നീ സർവശക്തനാണ് നീ ആ വൃദ്ധയോട് കരുണ കാണിക്കണമേ ഹാജാ തങ്ങളുടെ കേട്ടവരെല്ലാം കരഞ്ഞുപോയി ഹാജാ തങ്ങൾ തന്റെ വടിയുമായി മയത്തിന്റെ സമീപത്തെത്തി വടി കഴുത്തിൽ കുത്തിക്കൊണ്ട് ഹാജാ തങ്ങൾ പറഞ്ഞു നീ അക്രമമായി വധിക്കപ്പെട്ടതാണെങ്കിൽ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി എഴുന്നേൽക്കുക മയ്യത്ത് ഒന്ന് അനങ്ങി പിന്നെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി എഴുന്നേറ്റിരുന്നു വൃദ്ധ സന്തോഷം കൊണ്ട് കരഞ്ഞു മാതാവും പുത്രനും ഹാജാ തങ്ങളുടെ കാൽക്കൽ വീണു അള്ളാഹുവിന് നന്ദി പറയൂ ഹാജാ തങ്ങൾ ഉപദേശിച്ചു രാജാവും സേവകന്മാരുമെല്ലാം അമ്പരന്ന് നിൽക്കുമ്പോൾ ഹാജാ തങ്ങളും അനുയായികളും കാൺകാഹിലേക്ക് മടങ്ങിപ്പോയി ഭക്തിയാർത്ഥങ്ങൾ ഇത് പറയുമ്പോൾ കേട്ടിരിക്കുന്നവരെല്ലാം കരയാൻ തുടങ്ങി മേൽപ്പറു പറഞ്ഞ സംഭവത്തിന് ശേഷം നിരവധി പേർ ഇസ്ലാം സ്വീകരിച്ചു അവരോട് ഹാജാ തങ്ങൾ പറഞ്ഞത് ഇപ്രകാരമാണ് അള്ളാഹുവാണ് സർവശക്തൻ മാതാവും പിതാവുമില്ലാതെ ആദനബി അലൈ ഇസ്ലാമിനെ പടച്ചവൻ പിതാവില്ലാതെ ഐസാനബി അലൈഹിസ്ലാമിനെ പടച്ചവൻ അവനിലേക്ക് അടുക്കുക അതിനായിരിക്കട്ടെ നിങ്ങളുടെ ശ്രമം ഹാജ തങ്ങളുടെ ഹാദിമും ഹലീഫയുമായിരുന്ന യാദ് മുഹമ്മദ് ഒരു കാലത്ത് സബ്സു ക്രൂരനായ രാജാവായിരുന്നു അക്കാലത്ത് നടന്നതായിരിക്കാം മേൽപ്പറഞ്ഞ സംഭവം എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുത്തുബുദ്ദീൻ ഭക്തിയാർത്ഥങ്ങൾ മറ്റൊരു സംഭവം വിവരിക്കാൻ തുടങ്ങി ബാഗ്ദാദിലെ ഒരു നദിയുടെ കരയിൽ ഏഴ് അഗ്നി ആരാധകന്മാർ താമസിച്ചിരുന്നു അവർ പലവിധ അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ ആകർഷിക്കാൻ തുടങ്ങി മന്ത്രം ചൊല്ലി വെള്ളത്തിൽ ചാടും മൂന്നും നാലും ദിവസം വെള്ളത്തിൽ കിടക്കും ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം കഴിയും ഭൂമിയിൽ തലകുത്തനെ നിൽക്കും അത്ഭുതം കാണാൻ ധാരാളം ആളുകൾ വന്നുകൂടി ഇതെല്ലാം അഗ്നി ആരാധന കൂടി ലഭിക്കുന്ന നേട്ടങ്ങളാണ് നിങ്ങളും അഗ്നിയെ ആരാധിക്കുക പലരും അത് വിശ്വസിച്ച് ആരാധന തുടങ്ങി മുസ്ലിംകൾക്ക് തങ്ങളുടെ സഹോദരങ്ങളെ അതിൽ നിന്ന് പിന്തിരി ിക്കാനായില്ല അവർ ഹാജ തങ്ങളെ സമീപിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞു ഹാജ തങ്ങളും മുരീതന്മാരും വന്നു പരലോകത്തെ അഗ്നിയെ നിങ്ങൾ ഭയപ്പെടുക ഹാജ തങ്ങളുടെ മുന്നറിയിപ്പ് അവർ പറഞ്ഞു പരലോകത്തെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ അഗ്നി ആരാധന നടത്തുന്നതിൽ ആരാധ്യൻ അള്ളാഹു മാത്രമാണ് അഗ്നി അവന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയെ ആരാധിക്കരുത് അഗ്നിക്ക് കരിക്കാനുള്ള കഴിവ് നൽകുന്നത് അള്ളാഹുവാണ് ചൂടുള്ള അഗ്നിയെ തണുപ്പുള്ളതാക്കി മാറ്റാൻ അള്ളാഹുവിന് പ്രയാസമില്ല ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ശരീരത്തെ അഗ്നി കരിച്ചില്ല അല്ലാഹുവാണ് സർവശക്തി ൻ അവനെ ആരാധിക്കുക അഗ്നി ആരാധകരായ സന്യാസിമാർ ഹാജാ തങ്ങളുമായി കുറെ നേരം സംവാദം നടത്തി ഹാജാ തങ്ങൾ തന്റെ ചെരിപ്പൂരി ഹാദിമിന്റെ കയ്യിൽ കൊടുത്തു അഗ്നിയിലിടാൻ പറഞ്ഞു ചെരിപ്പ് തീയിലേക്കിട്ടു കുറെ നേരം കഴിഞ്ഞ് ചെരിപ്പ് പുറത്തെടുത്തു അത്ഭുതം ചെരിപ്പ് കരിഞ്ഞില്ല സന്യാസിമാരുടെ മനസ്സ് മാറി അവർ വിനയപൂർവ്വം ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ ദൈവത്തിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോകൂ സന്യാസിമാർ നദിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് തീയിലൊഴിച്ച് തീ അണച്ചു കളഞ്ഞു അവരെല്ലാം ഇസ്ലാമതം സ്വീകരിക്കുകയും ചെയ്തു ഭക്തിയാർ തങ്ങൾ മറ്റൊരു വിവരിച്ചു പൃഥ്വിരാജിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു ചാരൻ ഹാജാ തങ്ങളെ കാണാൻ വന്നു എന്നെ ഇസ്ലാം മതത്തിൽ ചേർക്കണം അയാൾ ആവശ്യപ്പെട്ടു ഹാജാ തങ്ങൾ അയാളോട് ചോദിച്ചു പൂർവീകരുടെ മതം നിങ്ങൾ എന്തിനു കൈവടിയുന്നു എനിക്ക് ഏകനായ ദൈവത്തെ ആരാധിക്കണമെന്ന് അയാൾ മറുപടി പറഞ്ഞു എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും അവന് കലിമ ഹാജാ തങ്ങൾ ചൊല്ലിക്കൊടുത്തില്ല ലൗഹുൽ മഹ്ബൂദിൽ വെച്ച് നിനക്ക് ഹിതായത്ത് ലഭിച്ചിട്ടില്ല അവനെ വെറുതെ വിട്ടു പുറമെ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് വരുത്തി ഹാജാ തങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താനായിരുന്നു ചാരൻ വന്നത് കൊറിയുമായി നടന്ന യുദ്ധത്തിൽ ഈ ചാരനും പങ്കെടുത്തിരുന്നു ആത്മരക്ഷാർത്ഥം പുഴയിൽ ചാടിയ അയാൾ മുങ്ങിച്ചത്തുപോയി ഒരു രജപുത്ര യുവാവിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ് സമ്പന്ന കുടുംബത്തിൽ പിറന്ന യുവാവ് കൗമാരത്തിൽ പിഴച്ച കൂട്ടുകെട്ടിൽ പെട്ടുപോയി മദ്യപാനം തുടങ്ങി പിന്നെ ദുർമാർഗികളുടെ പാതയിലൂടെയെല്ലാം സഞ്ചരിച്ചു ഒരു അയാളുടെ പിതാവ് മരണപ്പെട്ടു കണക്കില്ലാത്ത സ്വത്ത് കൈവശം വന്നു ചേർന്നു വൈകുന്നേരം മദ്യപർ ഒത്തുകൂടും പിന്നെ കുടി തന്നെ ഇരുട്ടായാൽ സുന്ദരിമാരുടെ ഡാൻസ് പാതിരാത്രി വരെ തുടരും പിന്നെ എവിടെയെങ്കിലും കിടന്നുറങ്ങും പകൽ സമയത്തും ബോധം കാണില്ല ആടിയാടി നട ും ഒരു ദിവസം ഹാജാ തങ്ങളും കൂട്ടരും ഇരിക്കുന്നതിന്റെ അടുത്തുകൂടി ചെറുപ്പക്കാരൻ കടന്നുപോയി ഹാജാ തങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആൾ നടന്നു പോകുന്നു കേട്ടുനിന്നവരുടെ അതിശയം വർദ്ധിച്ചു മൂന്നാമതൊരിക്കൽ കൂടി അയാൾ അതുവഴി നടന്നുപോയി അപ്പോൾ ഹാജാ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ കൂട്ടുകാരൻ അതുവഴി നടന്നുപോയി അപ്പോൾ ഒരു മുരീതി ഇങ്ങനെ പറഞ്ഞു അയാൾ ബിംബാരാധകനാണ് മദ്യപാനിയാണ് രാത്രി മുഴുവനും നൃത്തം കാണും അപ്പോൾ ഹാജാ തങ്ങൾ പറഞ്ഞു അറിയാം അതെല്ലാം എനിക്കറിയാം അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ഒരു നാൾ അയാൾ ഹാജാ തങ്ങളെ കാണാൻ വന്നു അയാൾ പറഞ്ഞു എനിക്ക് മനസ്സമാധാനം വേണം മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ടും ഒരു സമാധാനവുമില്ല എന്നെ അങ്ങയുടെ കാവൽക്കാരനാക്കൂ എന്നെ അടിമയാക്കൂ അങ്ങയുടെ പാദം എന്റെ ശിരസിൽ വെക്കൂ അതാണ് എന്റെ കിരീടം ഹാജാ തങ്ങൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ചെറുപ്പക്കാരൻ ഉറക്കെ ഷഹാദത്ത് കലിമചൊല്ലി ചൊല്ലി മുസ്ലിമായി ഞാൻ എന്റെ ജീവിതം ഹാജാ തങ്ങൾക്ക് വഖഫ് ചെയ്തു യുവാവിന്റെ പ്രഖ്യാപനം ഹാജാ തങ്ങളുടെ ദർശനം നടക്കുമ്പോൾ നിശ്ചലമായി ഇരുന്നു കേൾക്കും മുരീതിമാരുടെ വാക്കുകൾ രാജകൽപ്പന പോലെ അനുസരിക്കും എല്ലാവരും ഉറങ്ങുമ്പോൾ ചെറുപ്പക്കാരൻ ഹാജാ തങ്ങളെ നോക്കി നിൽക്കും നിന്റെ ശരീരത്തോടുള്ള കടമ നിർവഹിക്കൂ പോയി കിടന്നുറങ്ങൂ എന്ന് ഹാജാ തങ്ങൾ അയാളെ ഉപദേശിച്ചു അയാൾ പറഞ്ഞു എന്റെ കാലുകളുടെ പ്രായശ്ചിത്തമാണ് ഈ നിൽപ്പ് എന്റെ കണ്ണിന്റെ ഹക്ക് അങ്ങയുടെ മുഖത്തേക്കുള്ള ഈ നോട്ടമാണ് എന്റെ ജീവന്റെ ഹക്ക് അങ്ങേക്കു വേണ്ടി ജീവൻ സമർപ്പിക്കുക എന്നതാണ് ഖാജ തങ്ങളോടും മുരിതന്മാരോടുമുള്ള ഇഷ്ക് ആ ചെറുപ്പക്കാരനെ ഔലിയാക്കളുടെ പദവിയിലേക്ക് ഉയർത്തി ഇങ്ങനെ എത്രയോ ചെറുപ്പക്കാരുടെ കഥകൾ ഖുതുബുദ്ദീൻ കഹക്കി തങ്ങൾ തന്റെ മജിലിസിൽ പറയാറുണ്ടായിരുന്നു ഇനി ഡൽഹിയിൽ ഭരണം നടത്തിയിരുന്ന അടിമ വംശത്തിലെ രണ്ടാമത്തെ സുൽത്താനായ ഷംസുദ്ദീൻ ശംസുദ്ദീൻ ഇൽഹിയും സുൽത്താൻ ഉൽ ഹിന്ദ് ഖാജ മൊയുദ്ദീൻ ചിസ്തി അൽ അജ്മീരി അജ്മീരിലഹി തങ്ങളുമായും ബന്ധപ്പെട്ട ഒരു സംഭവം പറഞ്ഞു ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തുർക്കിയിലെ അൽബരി ഗോത്രത്തിലെ ഒരു പ്രമുഖനാണ് ഈലംഖാൻ അദ്ദേഹത്തിന് കുറെ പുത്രന്മാരുണ്ട് പുത്രന്മാരിൽ പലർക്കും പല ദുർഗുണങ്ങളുമുണ്ട് അഹങ്കാരം അസൂയ സ്വാർത്ഥത തുടങ്ങിയ ദുർഗുണങ്ങൾ അവർക്കിടയിൽ പ്രായം കുറഞ്ഞ ഒരു സഹോദരൻ കാണാൻ നല്ല ഭംഗി അതിനൊത്ത സൽസ്വഭാവം എല്ലാവരും ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു ദുർഗുണങ്ങളുള്ള മറ്റു സഹോദരങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവരുടെ മനസ്സിൽ അസൂയ വളർന്നു കുട്ടിയെ എങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് അകറ്റണമെന്ന് സഹോദരങ്ങൾ തീരുമാനിച്ചു ടിമചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക അതാണ് അവരുടെ പരിപാടി പരിപാടി നടപ്പാക്കി ഹാജി ബുഹാരി എന്നൊരാൾ നല്ല വില കൊടുത്ത് കുട്ടിയെ വാങ്ങി അദ്ദേഹം കുട്ടിയെ ഹാജി ജമാലുദ്ദീൻ എന്നയാൾക്ക് കൂടുതൽ വിലക്ക് വിറ്റു അദ്ദേഹം ഈ കുട്ടിയെയും മറ്റൊരു അടിമ കുട്ടിയെയും കൊണ്ട് ഗസ്നിയിൽ വന്നു ഉന്നത നിലവാരത്തിലുള്ള സാധനങ്ങൾ വിൽക്കപ്പെടുന്ന ലോകവിപണി അന്ന് ഗസ്നിയിലായിരുന്നു ഒന്നാം തരം നല്ല അടിമ കുട്ടികൾ മുന്തിയ വില കിട്ടണം ഷിഹാബുദ്ദീൻ കോറി കുട്ടികളെ കണ്ട് സന്തോഷമായി രണ്ടായിരം ദീനാർ വില പറഞ്ഞു ഉടമസ്ഥൻ വിൽക്കാൻ തയ്യാറായി ായി രണ്ടായിരം ദീനാറിന് വിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ അടിമകളെ ഗസ്നി മാർക്കറ്റിൽ വെച്ച് ആരും വാങ്ങരുത് ഗോറി പ്രഖ്യാപിച്ചു ഹാജി ജമാലുദ്ദീൻ നിരാശനായി ബുഹാറയിലേക്ക് മടങ്ങി ഒരു കൊല്ലം ശ്രമിച്ചിട്ടും വിചാരിച്ച വില കിട്ടിയില്ല ഒരു കൊല്ലം കഴിഞ്ഞ് ഗസ്നിയിൽ തന്നെ അദ്ദേഹം മടങ്ങിയെത്തി ഈ സന്ദർഭത്തിലാണ് നെഹർവാല യുദ്ധം വിജയിച്ച് കുത്തുബുദ്ദീൻ ഐബക്ക് ഗസ്നിയിൽ തിരിച്ചെത്തിയത് ഗോറി സന്തുഷ്ടനായി ഐബക്കിന്റെ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടുന്ന സന്ദർഭം കുത്തുബുദ്ദീൻ ഐബക്ക് പറഞ്ഞു ഹാജി ജമാലുദ്ദീന്റെ കൈവശമുള്ള ടിമ കുട്ടികളെ വാങ്ങാൻ എന്നെ അനുവദിച്ചാലും അനുവദിക്കാം ഇവിടെ വെച്ച് വാങ്ങരുത് ഡൽഹിയിൽ വെച്ച് വാങ്ങിക്കോളൂ സമ്മതിച്ചു മന്ത്രി നിലാമുദ്ദീൻ അടിമകുട്ടികളെ ഡൽഹിയിൽ എത്തിക്കുന്ന ചുമതലയേറ്റു ഡൽഹി വെച്ച് വൻ വില കൊടുത്ത് കുട്ടികളെ വാങ്ങി തുർക്കിയിലെ സഹോദരങ്ങൾ അടിമയാക്കി വിറ്റ കുട്ടിക്ക് പുതിയ പേര് നൽകി ഇൽത്തുമിഷി ഇൽത്തുമിഷിനെ കൊട്ടാരം കാവൽക്കാരനായി നിയമിച്ചു മികച്ച കുതിര സവാരിക്കാരനും ആയുധ അഭ്യാസിയുമായി അദ്ദേഹം മാറി ഡൽഹിയുടെ സമീപമുള്ള ഒരു കാട്ടുപ്രദേശത്തു കൂടെ സഞ്ചരിക്കുകയാണ് ഹാജാ തങ്ങളും മുരീതന്മാരും കുത്തുബുദ്ദീൻ തങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മിന്നൽ വേഗതയിൽ കുതിരപ്പുറത്ത് പാഞ്ഞു പോവുകയായിരുന്നു പെട്ടെന്നാണ് ഹാജാ തങ്ങളെയും സംഘത്തെയും അദ്ദേഹം കണ്ടത് പെട്ടെന്ന് അദ്ദേഹം താഴെ ഇറങ്ങി ആദരവോടെ നിന്നു നേരം സംസാരിച്ചു പിന്നെ വിട ചോദിച്ചു കുതിരയെ നടത്തിക്കൊണ്ട് മഹാന്മാരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ ശേഷമാണ് അദ്ദേഹം കുതിരപ്പുറത്തി കയറിപ്പോയത് ഹാജ തങ്ങളുടെ മുഖഭാവം മാറി ഗൗരവം പൂണ്ട് കൂടെയുള്ളവർ പരിഭ്രാന്തരായി ഖാജ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആ ചെറുപ്പക്കാരനിൽ അള്ളാഹുവിന്റെ പ്രകാശം കാണുന്നു അവൻ കിരീടം ധരിക്കും ഇന്ത്യ ഭരിക്കും ആ ചെറുപ്പക്കാരൻ സുൽത്താൻ ഇൽത്തുമിഷ് ആയിരുന്നു കൊട്ടാരം പാറാവുകാരനായി സേവനം ആരംഭിച്ച ഇൽത്തുമിഷ് ഏറെ നാൾ കഴിയും മുമ്പേ പട്ടാളക്കാരനായി പദവികൾ ഉയർന്നുയർന്നു വന്നു ുമിഷ് പിന്നീട് അജ്മീരിൽ വരികയും ഹാജ തങ്ങളുടെ കാൽ ചുംബിക്കുകയും ചെയ്തു അദ്ദേഹം ഡൽഹിയിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഷെയ്ഖ് കുത്തുബുദ്ദീൻ ബക്തിയർ ഖഹി തങ്ങളെ കാണാൻ പോകുമായിരുന്നു സൂഫികളുമായുള്ള സഹവാസം വളരെയേറെ ഇഷ്ടപ്പെട്ടയാളായിരുന്നു സുൽത്താൻ ഇൽത്തുമിഷ് റഹ്മത്തുദായി അലഹി അപ്പൊ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ ഇതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ജംഷീർ അലി നീറാട് എന്ന് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേ പേരുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇൻഷാ അള്ള് സുൽത്താൻ ഉൽ ഹിന്ദ് ഹാജ മൊബൈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റഹ്മത്തുദായ് അലഹിയുടെ കൂടുതൽ ചരിത്രങ്ങൾ പറയുന്ന വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്